കേരളത്തിൽ നിന്നും അന്തർദേശീയ തലത്തിൽ പോയി മികവ് തെളിയിച്ചിട്ടുള്ള കായിക താരങ്ങൾക്ക് ഗ്രേസ് മാർക്കായി നൽകി വന്നിരുന്നത് ഒന്നാം സ്ഥാനക്കാരന് 158ഉം രണ്ടാം സ്ഥാനക്കാർക്ക് 138ഉം മൂന്നാം സ്ഥാനക്കാർക്ക് 120ഉമായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായ തീരുമാനം വഴി ഗ്രേസ് മാർക്കേ കിട്ടില്ല എന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അന്തർദേശീയ മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് 120 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുമായിരുന്നു. അത് 30 മാർക്കായി ചുരുക്കി. ദേശീയ തലത്തിൽ മത്സരിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ എത്രയോ വർഷമായി ലഭിച്ചു വന്നത് 90നും 96നും 75നും ഇടയ്ക്കുള്ള മാർക്കാണ്, 1, 2, 3 സ്ഥാനങ്ങൾക്ക്. ഇന്നത് ചുരുക്കി 25 മാർക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മുൻകാലങ്ങൾ നൽകി വന്നിരുന്ന 62ഉം 65ഉം മാർക്ക് ഇന്ന് സിഗറയാക്കി മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ വിജയികളാവുന്ന കുട്ടികൾക്ക് നേരത്തെ 30ഉം 32ഉം മാർക്ക് വന്ന സ്ഥലങ്ങളിൽ ഇന്ന് 20ഉം 7ഉം മാർക്കിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഒരു കായിക താരത്തിനോ പൊതുസമൂഹത്തിനോ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കായിക താരം ഒരു നാഷണൽ പാർട്ടിസിപ്പേഷന് തയ്യാറായി നാഷണൽ പാർട്ടിസിപ്പേഷനിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം ജില്ലാതലത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റ്, 4 ദിവസമെങ്കിലും നടക്കുന്ന, 4 മുതൽ 10 ദിവസം വരെ നടക്കുന്ന ടൂർണമെൻറ്റുകളുണ്ട്. ആവറേജ് 5 ദിവസം എടുത്താൽ 5 ദിവസം ഈ ടൂർണമെൻറ്റിൽ അയാൾ പങ്കെടുക്കേണ്ടി വരും. ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിക്കാൻ പോകും. സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് ഇതുപോലെ തന്നെ 5ഉം 10ഉം ദിവസക്കാലമാണ് നടക്കുന്നത്. ആവറേജ് 5 ദിവസം എടുത്താൽ പോലും ഈ 5 ദിവസം ഈ കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ കഴിയില്ല. ഇതിൽ നിന്ന് മികവ് തെളിയിക്കുന്ന കുട്ടികളാണ് നാഷണൽ പാർട്ടിസിപ്പൻസായി പോയിക്കൊണ്ടിരിക്കുന്നത്. നാഷണലിലൊരു കുട്ടി മത്സരിക്കാൻ പോകണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് കേരളത്തിൽ 15 ദിവസം മുതൽ 20 ദിവസം വരെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്, അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവർ നാഷണൽ ടീമിന് കൂടെ പോകുന്നത്. നാഷണൽ മത്സരങ്ങൾ നടക്കാൻ 10 മുതൽ 20 ദിവസം വരെ എടുക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ജില്ലാതലത്ത് മത്സരിച്ച് നാഷണൽ പാർട്ടിസിപ്പേഷൻ പൂർത്തീകരിച്ച് വരുമ്പോൾ ഒരു കുട്ടിക്ക് 60 ദിവസത്തെ ക്ലാസ് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. അത് അന്തർദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ 3, 4 മാസത്തെ ക്ലാസ്സുകളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അതിനോടൊപ്പം രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് മാത്രമേ, എന്ന് പറഞ്ഞാൽ 365 ദിവസവും രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് നാഷണൽ നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുകയും ഇത്രയും ക്ലാസ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവരുടെ കഷ്ടതകൾ മനസ്സിലാക്കിയിട്ടാണ് മുൻകാല ഗവൺമെൻറ്റുകളും ടെക്നിക്കൽ കമ്മിറ്റികളും കൂട്ടായി തീരുമാനിച്ചിട്ട് ഇത്തരത്തിലുള്ള ഗ്രേസ് മാർക്ക് എന്നൊരു ആനുകൂല്യം കുട്ടികൾക്ക് ലഭിച്ചിരുന്നത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കുന്നൊരവസ്ഥ വന്നാൽ കേരളത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ കേരളം 2ാം സ്ഥാനം നേടി. അതേസമയം കഴിഞ്ഞ ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ കേരളം 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇനി അക്ടോബറിൽ ഗോവയിൽ വെച്ചിട്ട് അടുത്ത നാഷണൽ ഗെയിംസ് വരികയാണ്. അതിൽ കേരളം ഇനി 3ാം സ്ഥാനത്തേക്ക് പോകുന്നു ഇപ്പം തന്നെ ഉറപ്പില്ല. അപ്പം കേരളം മുന്നോട്ട് വരുവാൻ വേണ്ടിയുള്ള, സ്പോർട്സ് മേഖലയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ചർച്ചകളിലും പ്രവർത്തനങ്ങളിലുമാണ് കായിക സംഘടനകളും കായിക സംഘാടകരും. ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം വരിക വഴി കേരളത്തിലെ സ്പോർട്സ് മേഖലയിലേക്ക് ഒരു കുട്ടികൾ പോലും കടന്നു വരാത്ത സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ഈ തീരുമാനം തെറ്റാണെന്നും ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്നും ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഓൾറെഡി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കേരളത്തിലെ മുഴുവൻ കായിക സംഘടനകളുടെയും സംയുക്ത വേദി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന 10ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 1000 കണക്കിന് കായിക താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് വേണ്ടി വന്നാൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഈ സംയുക്ത സമരസമിതി മുന്നോട്ട് പോകുന്നതാണ്.
എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ സമരത്തിന് ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.